رسول الله صلى الله عليه وآله وأصحابه وسلم ذنگل എന്റെയും നിങ്ങളുടെയും കൽബിലേക്കൊന്ന് വരണേ മോളെ. ഹബീബായ റസൂലുള്ളാനെ ഒന്ന് ഇഷ്ടം വെക്ക മോളെ. എന്റെ ഉപ്പയേക്കാൾ എന്റെ ഉമ്മയേക്കാൾ എന്റെ സന്താനങ്ങളെക്കാൾ എനിക്കിഷ്ടം എന്റെ ഹബീബിനോടാണ്. കൊല്ലുൽ ഹബീബി കൊല്ലുൽ ഖുലൂബിലുൽ ഹബീബി തമീലു വമഈലി ഹാദാ ഷഹീദും വദലീലു. സ്നേഹമെന്ന് പറഞ്ഞാൽ അതുല്യമായ ഒരു വികാരമാണ്. അത് നിയമം കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താനുള്ളതല്ല. ഈ കയ്യിലെ സെറ്റിൽ 50 രൂപയായിരിക്കാം, പക്ഷേ ഇതെനിക്ക് എന്നെ ഇഷ്ടം വെക്കുന്ന ഒരു പ്രാണപ്രേയസി നൽകിയതാണെങ്കിൽ ഇതിന്റെ വില 50 രൂപയല്ല. ഇതിന്റെ ആദരണീയരായ ഗുരുവര്യര് നൽകിയതാണെങ്കിൽ ഇതിന്റെ വില 50 രൂപയല്ല, 5000 അല്ല എന്നതുപോലെ അത് സ്നേഹത്തിന്റേതാണ്, ആദരവിന്റേതാണ്. നിയമം നോക്കിയാൽ കമ്പോളത്തിലെ വില നോക്കിയാൽ 50 ആണ്, സ്നേഹത്തിന്റെ വില നോക്കിയാൽ 500 അല്ല 5000 വുമല്ല, ആദരവിന്റെ വില നോക്കിയാൽ അതിലേറെയാണ്. ഇതുപോലെയാണ് മദീനയിലേക്ക് ചെല്ലുമ്പോ എപ്പോഴാണ് ഞാനൊന്ന് മദീനയിലേക്ക് വരിക, എപ്പോഴാണ് എനിക്കെന്റെ ഹബീബിനെ ഒന്ന് കാണാനാവുക, എപ്പോഴാണ് മദീനയുടെ മണ്ണെടുത്ത് കണ്ണിലൊന്നണിഞ്ഞ് സുറുമയിടുക. എന്റെ രാവിൽ കിടന്നുറങ്ങുമ്പോ എന്തൊരാനന്ദമാണ്, കാഴ്ച മുഴുവനും മദീനയാണ്, മദീനയുടെ രാജാവാണ്. പകലെന്ത് രസമാണ്, എന്റെ ഹബീബിന്റെ ദീനിന്റെ വഴിയിലാണ് എന്റെ ചിന്ത മുഴുവനും. ചമൻ ചമൻ തന പ്യാര നാമോഹേ നബി നബി നബി. അല്ലയോ പൊന്നുമോനെ, നിന്റെ ടൈറ്റ് ഫിറ്റ് ജീൻസ് ഒന്ന് മാറ്റിവെച്ച്, നിന്റെ കോലം കെട്ട ഫ്രീക്കൻ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിവെച്ച്, നിന്റെ പരിഷ്കാരത്തിന്റെ വേഷവിധാനങ്ങളൊന്ന് മാറ്റിവെച്ച് സംസ്കാരത്തിന്റെ വേഷത്തിലേക്ക് വന്നിട്ട് ഹബീബിനെ ഒന്ന് പ്രണയിക്കുമോനെ. എന്തൊരാനന്ദമാണ്, എന്തൊരാഘോഷമാണ്, എന്ത് രസമാണ്. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഇബ്നു സഅദ് റിപ്പോർട്ട് ചെയ്തില്ലേ തബഖാത്തിൽ, ലോകത്തുള്ള മുഴുവൻ ബുദ്ധിയും ഒരു ഭാഗത്ത് വെച്ച്, നബി തങ്ങളുടെ ബുദ്ധി മറുഭാഗത്ത് വെച്ചാൽ എല്ലാവരുടെയും ബുദ്ധിയേക്കാൾ മികച്ചു നിൽക്കുന്നത് ഹബീബായ റസൂലുള്ളാന്റെ ദിശണയാള്. അതുപോലെ നബി തങ്ങളുടെ സൗന്ദര്യമുണ്ടോ? ലോകത്തൊരാൾക്കും അതുപോലെ ഒരു സൗന്ദര്യമില്ല. യൂസുഫ് നബിയുടെയും സൗന്ദര്യം നബി തങ്ങളുടെ സൗന്ദര്യത്തിന്റെ താഴെയാണ്. അങ്ങനെയുള്ള ജമാലായ കമാലായ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ ലോകത്തറിയപ്പെടുന്ന വേറെ ഒരു നേതാവുണ്ടോ? ഇതുപോലെ ആവർത്തിച്ച് പേരുവെക്കപ്പെടുന്ന ഒരു നേതാവുണ്ടോ? ലോകത്ത് മുഹമ്മദ് എന്ന പേരിന്റെ ഉടമകളുടെ അത്രയും പേരുള്ള വേറെ ആരുമില്ല. ഇവിടെ തന്നെ എത്ര മുഹമ്മദ് ഉണ്ടാവും? മറ്റൊരു പേരോടുകൂടി ചേർന്നും അല്ലാതെയും മുഹമ്മദ് എന്ന് വെക്കപ്പെട്ട എത്ര ആളുകൾ! ഇതൊക്കെ ലോകത്തുള്ള എല്ലാവർക്കും പറ്റുന്ന പ്രമാണമാ. മുസൽമാന് മാത്രമല്ല, ലോകത്ത് കണ്ണു തുറന്ന് കാതു തുറന്ന് ജീവിക്കുന്ന ഏവർക്കും അറിയാൻ പറ്റുന്നതാണ് മുഹമ്മദ് എന്ന പേരുള്ള ആളുകളുടെ അത്രയും വേറെ ലോകത്ത് പേരുള്ള ആരുമില്ല. ആ പേരിന് കിട്ടിയ സ്വീകാര്യത കാരണം മുഹമ്മദ് എന്ന് പറയുമ്പോ തന്നെ ചുണ്ട് ചുംബനം കൊടുക്കും. മുഹബ്ബത്തിന്റെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പേര് തന്നെ അങ്ങനെയാണ്. ആ ഹബീബായ നബി തങ്ങളുടെ ജീവിതം നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലേക്കൊന്ന് കുടിയിരുത്തിയിട്ട് സ്വലാത്ത് ചൊല്ലുമോനെ, കണ്ടില്ലേ മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കോഴിക്കോട് ജില്ലയിലെ പാറക്കടവിൽ വെച്ച് വഴുത് പറയുമ്പോൾ ചില മഹാന്മാരെ കുറിച്ച് പറഞ്ഞത് ഓൺലൈനിലൂടെ പ്രഭാഷണം കേൾക്കുന്ന ആളുകളുടെ ഓർമ്മയിലുണ്ടാവാം. എന്താണ്? എത്രയെത്ര ആളുകളാണ് ഇന്നും മദീനയിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ് റസൂലുള്ളാന്റെ നാട്ടിലൊന്ന് കിടക്കാൻ, ഹബീബായ തങ്ങൾ കിടക്കുന്ന മണ്ണിലൊന്ന് കിടക്കാൻ ഇപ്പോഴും മദീനത്ത് വന്നിങ്ങനെ കാത്തിരിക്കുക? ഉമർ റളിയല്ലാഹു അൻഹു മിനായിൽ വെച്ചൊരു പരിക്ക് പറ്റി. കൂടുള്ളവരോട് പറഞ്ഞു, വേഗം മദീനത്തേക്ക് കൊണ്ടുപോകണം, ഞാൻ ഈ പരിക്കിൽ മരിച്ചുപോയാൽ എനിക്ക് എന്റെ മുത്തുനബി തങ്ങളുടെ നാട്ടിൽ കിടക്കണം. അതിനാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്. അതുപോലെ അറിയുമോ മഹാനരായ സയ്യിദുനാ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആരാധനയ്ക്ക് പോയെന്നല്ലാതെ വേറൊരു നാടും കാണാൻ പോയില്ല. എന്തിനാണ് ഹബീബായ തങ്ങളുടെ മദീനയിൽ കിടക്കാനാണ്? ജന്നത്തുൽ ബഖിയയിലാണ് ഇമാം മാലിക് തങ്ങൾ വിശ്രമിക്കുന്നത്. 40 കൊല്ലം മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തിയ മഹാനാണ് ഇമാമു ദാരുൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ നോക്കിയാൽ ഇന്നും ഇങ്ങനെ ആളുകൾ കാത്തിരിക്കുക. ഞങ്ങൾ കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 12-13 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനത്തുൽ മുനവ്വറയിൽ ചെല്ലുമ്പോ അവിടെയുണ്ടൊരു വലിയ മഹാൻ, മുഹമ്മദ് മഹ്മൂദ് അൽ ഹജ്ജാർ എന്നൊരു പണ്ഡിതൻ. അദ്ദേഹം ഇങ്ങനെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ തഹജ്ജുദിന്റെ സമയത്ത് വന്നാൽ പ്രാഥമികാവശ്യത്തിന് പുറത്തിറങ്ങും എന്നല്ലാതെ പിന്നെ പള്ളി അന്ന് അടക്കും. ഇപ്പം രാത്രി ഫുൾ അടക്കും, പള്ളി രാത്രി ഒരു 11 മണി കഴിയുമ്പോഴൊക്കെ അടയ്ക്കും, പിന്നെ തഹജ്ജുദിന്റെ സമയത്തെ തുറക്കും. ഇന്ന് ഫുൾ ടൈം മസ്ജിദുൻ നബവി ഓപ്പണാണ്. അപ്പം വെളുപ്പാങ്കാലത്ത് വന്നാൽ വൈകുന്നേരം പള്ളി അടയ്ക്കുന്നത് വരെ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലാണ് മുഹമ്മദ് മഹ്മൂദുൽ ഹജ്ജാർ എന്ന സിറിയക്കാരനായ പണ്ഡിതനാണ്. അദ്ദേഹത്തെ പല പ്രാവശ്യം കാണാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് അല്ലിമോനി കൈഫാ ഹുജു, മറ്റൊരു ഗ്രന്ഥമാണ് അല്ലിമീനി കൈഫാ ഹുജു എന്ന കിതാബിൽ എഴുതുകയാണ്. എന്റെ ഭാര്യ വലിയ ഭാഗ്യവതിയാണ്, അവൾക്ക് മദീനയിൽ മരണപ്പെടാനും ബഖിയയിൽ ഒരു ഖബർ കിട്ടാനുമുള്ള ഭാഗ്യമുണ്ടായി. എനിക്കും അത് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് മഹാനവറുകൾ എഴുതി മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് ദലായിലുൽ ഖൈറാത്ത് ചൊല്ലുകയാണ്, മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് അഅ്ലമുസ്സലാത്ത് ചൊല്ലുകയാണ്. അങ്ങനെയുള്ള മഹാനായ മഹ്മൂദുൽ ഹജ്ജാർ തങ്ങൾ, ഞങ്ങൾ പല പ്രാവശ്യം മഹാനവറുകളെ കണ്ടു. ഒരിക്കൽ ഇങ്ങനെ റബീഉൽ അവ്വലിൽ യുഎഇയിലേക്ക് പോകുമ്പോൾ ഒരു യമനി പണ്ഡിതനെ സഹയാത്രികനായി കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിനിടയിൽ അതാ മുഹമ്മദ് മഹ്മൂദുൽ ഹജ്ജാർ തങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോഴദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ദിവസം മഹാനവറുകൾ വഫാത്തായി പോയി മദീനയിൽ, അതാ കാത്തിരുന്ന ജന്നത്തുൽ ബഖിയിൽ കിടക്കുകയാണ് ഹജ്ജാർ. അല്ലാഹുവേ, അവരുടെ ദർജന നീ ഉയർത്തിക്കൊടുത്ത് ബർക്കാത്തുകൾ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. കാത്തിരുന്ന മദീനയിൽ ഇടം വാങ്ങിയ മഹാനാണ്. ഇപ്പോൾ മദീനയിലുള്ള ഒരു പണ്ഡിതനുണ്ട്, ഇബ്രാഹിം മുല്ല ഖാത്തിർ അൽ അസ്സാമി എന്നാണ്. പല പ്രാവശ്യം അദ്ദേഹത്തെ കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും മഹബ്ബത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. അസ്സുന്നത്തുൻ നബവിയ്യത്തു വഹിയുൻ എന്ന ഗ്രന്ഥം അദ്ദേഹത്തിന്റേതാണ്. നബി സല്ലല്ലാഹു അലൈഹി റഹ്മത്തുൽ മുഹദ എന്നത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ഷാഫിഈ ഫിഖ്ഹിൽ വിവിധ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്.
തൈബ യൂണിവേഴ്സിറ്റിയിൽ ഹദീസ് ക്ലാസ് എടുക്കുന്ന വലിയ ഉസ്താദു ദുക്തൂറാണ് ഇബ്രാഹിം മുഹമ്മദ് മുല്ല ഖാത്തിറുൽ അസ്സാമി എന്ന വയോധികനായ പണ്ഡിതൻ. അദ്ദേഹത്തെ ഞങ്ങൾ കേരളത്തിലേക്ക് ക്ഷണിച്ചു. അപ്പോഴദ്ദേഹം പല പ്രാവശ്യം വിളിച്ചപ്പോഴും വിസമ്മതം പറഞ്ഞു. അവസാനം വളരെ ഇൽഹാഹ് ചെയ്തപ്പോൾ വളരെ അവിടുന്ന് വളരെ ഞങ്ങൾ ബാലിശമായി അല്ലെങ്കിൽ ഞങ്ങൾ വളരെ അത്യാർത്തി കാണിച്ചപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, മോനെ നീ സ്വർഗത്തിലിരിക്കുന്ന നേരത്ത് ആരെങ്കിലും വന്ന് വിളിച്ചാൽ നീ ഇറങ്ങിപ്പോകുമോ? ഇത് സ്വർഗമാണ്. ഞാൻ മദീനത്തു റസൂലില്ലാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലാണ്. അതുപോലെ ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയൊരു അദ്ദേഹം യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിലെ അൽഹസക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദുൽ അർഫജ് എന്നാണ്. ഞങ്ങൾ ഒരിക്കൽ മഹാനവറുകളോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം. അദ്ദേഹം മദീനയിൽ സാക്കിനുൽ മദീന നസീരുൽ മദീനയാണ്. രാവിലെ മദീനയിൽ ഉണർന്നെഴുന്നേറ്റാൽ ഉഹദ് മലയെ ഒന്ന് നോക്കും. കാരണം ഉഹദ് മലയ്ക്കൊരു പ്രത്യേകതയുണ്ട്, നബി തങ്ങളൊക്കെ കണ്ണടച്ചിട്ടില്ല. മസ്ജിദുൻ നബവിയിൽ സിമന്റിന്റെ കവറിങ് വന്നുപോയി, മാർബിളിട്ട് കവർ ചെയ്തു പോയി, വഴികളിലെല്ലാം നിർമ്മാണങ്ങൾ വന്നുപോയി, ടൈല് വന്നുപോയി, ടാർ വന്നുപോയി. ജബലുഹദ് നബിതങ്ങളുടെ കാലത്തുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആരും പെയിന്റ് ചെയ്തിട്ടില്ല, ആരും സിമന്റ് ചെയ്തിട്ടില്ല, തങ്ങളെ കണ്ട കണ്ണടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ ഉഹദ് മലയെ ഇങ്ങനെ നോക്കിയിട്ട് റസൂലുള്ളാന്റെ മദഹ് ചൊല്ലുന്ന വലിയ അനുരാഗിയാണ്. താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാർ ഉഹദ് മല എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉഹദ് മലയ്ക്ക് എന്നോട് സ്നേഹമാണ്, എനിക്ക് ഉഹദിനോട് സ്നേഹമാണ്, ഉഹദ് യുഹിബ്ബുനീ വ ഉഹിബ്ബുഹു എന്ന് നബി തങ്ങൾ പറഞ്ഞ കാരണത്താൽ ജബൽ ഉഹദ് എന്ന് കേട്ടാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാന്മാരായിരുന്നു താബിഈ. അതാ മുഹമ്മദ് മുത്തവല്ലി ഷഹ്റാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതിയിട്ടുള്ളതാണ്. ഇരിക്കട്ടെ, ആനായ പണ്ഡിതനെ ഞങ്ങൾ കേരളത്തിലേക്ക് വിളിച്ചപ്പോൾ മസ്ജിദുൻ നബവിയിൽ പോയി രണ്ടിറക്കയത്ത് നിസ്കരിച്ചിട്ട് ഇസ്തിഹാറ ചെയ്യുകയാണ് പോകണോ വേണ്ടേ? ഞങ്ങൾ വിളിച്ചത് നബിതങ്ങളുടെ മഹബത്ത് പറയുന്ന ഒരു മജ്ലിസിലേക്കാണ്. അതുകൊണ്ട് മഹാനവറുകൾക്ക് അവിടുന്ന് ഇസ്തിഹാറയിൽ വന്ന ശരിയാണ് കിട്ടിയത്. അങ്ങനെ കേരളത്തിൽ പോ മഹാനവറുകൾ ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ്. ഇത് ഞാൻ എന്റെ ത്വയ്ബയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇതെന്റെ മദീനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇതിവിടെ ഇട്ടു പോകാൻ എനിക്ക് കഴിയൂല. അത് പെറുക്കിയെടുത്ത് പൊതിഞ്ഞ് ബാഗിൽ വെക്കുകയാണ്. ഇത് നിയമമല്ല മോനെ, ഇത് മഹബ്ബത്താണ്. ഈ മഹബ്ബത്തിന് നിയമത്തിന്റെ അളവുകോൽ കൊണ്ട് അളക്കാൻ നിൽക്കണ്ട. മഹബ്ബത്തെങ്ങനെയാണ്? ഫമാ ഹുബ്ബുൽ ദിയാരി ശഗഫന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ഈ മതിലിനോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ഇങ്ങനെ മുത്തം കൊടുക്കുന്നത്, ഇവിടെ താമസിച്ച എന്റെ പ്രാണപ്രേയസിയോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞതുപോലെ. അതാ ഷേക്സ്പിയർ എഴുതിയില്ലേ അദ്ദേഹത്തിന്റെ ഒരു നാടകത്തിൽ, ഡെസ്ഡമോണയുടെ കൈലേസ് മറ്റൊരാളുടെ കയ്യിൽ കണ്ടപ്പോഴല്ലേ ഒഥല്ലോയ്ക്ക് സഹിക്കാതെ വന്നത്. അത് പ്രേമത്തിന്റെ ലോകമാണ്, അത് നൈമിഷികമായ ഭൗതിക പ്രേമമാണെങ്കിൽ അനന്തമായ സ്വർഗത്തിലേക്കുള്ള പ്രണയത്തിന്റെ രാജാവിനെ എങ്ങനെയാണ് ഹൃദയത്തിലേറ്റേണ്ടത്? ഇങ്ങനെ എത്രയെത്ര ആശിഖീങ്ങളാണ് ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിലും ഹബീബായ തങ്ങളോട് വലിയ ഒരിഷ്ടം തന്ന് രാവിലും പകലിലും ഹബീബിനെ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
സുലൈമാനുൽ ജസൂർ ആരാണ്? ദലായിലുൽ ഖൈറാത്ത് എന്ന കിതാബ് സ്വലാത്തിന്റെ കിതാബ് എഴുതിയ മഹാനാണ്. ആ ദലായിലുൽ ഖൈറാത്ത് എഴുതിയ മഹാൻ അവരെ കബറടക്കി. കാലങ്ങൾ കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ പള്ളി വികസനത്തിന് വേണ്ടി കുഴിയെടുക്കുന്ന നേരത്ത് ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി തങ്ങളുടെ കബറങ്ങ് പൊളിഞ്ഞുപോയി, അല്ലെങ്കിൽ തുറക്കേണ്ടി വന്നു. മഹാനവറികളുടെ ജനാസ ഇരിക്കുന്നത് നോക്കൂ, അവിടുത്തെ കഫം പുടയ്ക്ക് പോലും തകരാറ് പറ്റിയിട്ടില്ല. മുഖം പ്രസന്നമാ എന്നിട്ട് മഹാന്മാർ എഴുതുകയാണ്, സുലൈമാനുൽ ജസൂലി തങ്ങളുടെ മുഖത്തിങ്ങനെ അമർത്തി തടകിയപ്പോൾ രക്തം നീങ്ങുന്നത് പോലെ ജീവനുള്ളവരുടെ പുറത്തിങ്ങനെ അമർത്തി തടകിയാൽ രക്തം നീങ്ങുന്നത് കാണുന്നത് പോലെ ബഹുമാനപ്പെട്ടവരുടെ തിരുമുഖത്ത് തടകിയപ്പോൾ അതാ രക്തം നീങ്ങുന്നത് കാണുകയാണ്. അത്ര പച്ചപ്പോടെ കിടക്കുന്നത്. ലോകത്ത് സ്വലാത്ത് കോടിക്കണക്കിനാളുകൾ സ്വലാത്ത് ചെല്ലാൻ കാരണക്കാരനായ ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ ഏട്, സ്വലാത്തിന്റെ ഗ്രന്ഥമുണ്ടാക്കിയ മഹാൻ, മദീനത്തെ പള്ളിയിലിടുന്ന 40 കൊല്ലത്തോളം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഓരോ തവണയും നബി തങ്ങളുടെ മദഹ് പറയുമ്പോൾ അഫ്ളലു ഖൽഖില്ല അജല്ലു ഖൽഖില്ല അഅ്ളമു ഖൽഖില്ല അഅ്സു ഖൽഖില്ല അലാ റസൂലില്ല അൻമാ സലവാത്തില്ല വാസിഖാ സലവാത്തില്ല എന്നിങ്ങനെ സ്വലാത്ത് എഴുതിയ മഹാനാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറക്കടവിൽ വെച്ചുകൊണ്ട് ദലായിലുൽ ഖൈറാത്തിനെ കുറിച്ച് ഇങ്ങനെ ചില കാര്യം പറഞ്ഞപ്പോൾ ഓൺലൈനിലൂടെ വഴുതു കേട്ട ഒരു സഹോദരൻ അതാ എനിക്ക് കുറെ ദലായിലുൽ ഖൈറാത്തിന്റെ ഏടുകൾ കൊടുത്തുവിട്ടു, ഇവിടെ വെച്ചത് ദായിമാക്കാൻ പ്രതീക്ഷയുള്ളവർ കുറച്ചാളുകൾക്ക് മാത്രം ഞാനത് തരാം, ഞാനതിന് സമ്മതം തരാൻ പറ്റുന്ന ആളല്ല, നിങ്ങളൊക്കെ അത് ചൊല്ലണം. ഒരാഴ്ച കൊണ്ട് ആ ഏട് പൂർണ്ണമായും ചൊല്ലലാണ് അതിന്റെ പൂർണ്ണമായ രീതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബമൊന്നാകെ ഇരുന്ന് ആഴ്ചയിൽ ഒരു ദിവസം അതിൽ നിന്ന് കുറെ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. മക്കയിൽ ദലായിലുൽ ഖൈറാത്തിന്റെ മജ്ലിസുണ്ട്, അതുപോലെ തന്നെ ലോകരാജ്യങ്ങളിൽ എല്ലാം ഉണ്ട്. ആ സ്വലാത്തിന്റെ ഏട് മാത്രമാണ് ഇൻഷാല്ലാ ഞാൻ ദായിമായിക്ക് കൊള്ളാം എന്ന് നീയത്തുള്ള ആളുകൾക്ക് തരാം, അതിനെ സമ്മതം തരാൻ ഇന്ന് കേരളത്തിൽ വലിയ അലിമീങ്ങളുണ്ട്. കക്കിടിപ്പുറം ഉസ്താദ് അവർകൾ അതിന് വലിയ ഇജാസത്ത് കൊടുത്തിരുന്ന ശൈഖവറുകളായിരുന്നു. താജുൽ ഉലമാ തങ്ങള് വഫാത്ത് വരെ അത് ദായിമാക്കിയിരുന്ന വലിയ മഹാനാണ്. അവിടുത്തെ പ്രായാധിക്യത്തിലും ആ പഴയ ഏടുവെച്ചുകൊണ്ട് ദലായിലുൽ ഖൈറാത്ത് ചെല്ലുന്നത് പലപ്പോഴും ഞങ്ങൾ മദീനയിൽ നിന്നടക്കം കാണാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്നതിന് ഇജാസത്ത് തരാൻ വലിയ പവറുള്ള നേതാവാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവറുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് വലിയ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. മഹാനവറുകൾക്ക് ഒരുപാട് മഹാന്മാരിൽ നിന്ന് ദലായിലുൽ ഖൈറാത്തിന്റെ ഇജാസത്തുള്ള വലിയ ശൈഖാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി അവറുകൾ. മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മുഹമ്മദ് മാലിക്കി തങ്ങളോട് ചോദിച്ചു അവിടുന്ന് ദലായിലുൽ ഖൈറാത്തിന്റെ ഇജാസത്ത് തരണം. അപ്പോഴവിടുന്ന് പറഞ്ഞു ബാക്കി ഒരുപാട് ഗ്രന്ഥങ്ങളുടെയും ഔറാദുകളുടെയും ഇജാസ കൊടുത്തിട്ട് പറഞ്ഞു ഇതിന് പ്രത്യേകം നിങ്ങൾക്ക് തരാൻ നല്ലത് അബ്ബാസ് ബിൻ അലവി എന്ന എന്റെ സഹോദരനാണ്. അങ്ങനെ അബ്ബാസ് മാലിക്കി തങ്ങളിൽ നിന്ന് സനദോടെ പരമ്പര നേടിയിട്ടുള്ള അങ്ങനെ ഒരുപാട് മഹാന്മാരിൽ നിന്ന് ആ സ്വലാത്തിന്റെ ഇജാസത്തുള്ള ശൈഖാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ളേ. എന്റെ അറിവിൽ സുലൈമാനുൽ ജസൂലി തങ്ങളെ അവിടുന്ന് സിയാറത്ത് ചെയ്തിട്ടുള്ളവരാണ്. ഇരിക്കട്ടെ,
നിങ്ങളൊക്കെ ആ ഏട് കൊണ്ടുപോയി ദായിമാക്കൾ ഒരു ആറുമാസമോ ഒരു കൊല്ലമോ ഒക്കെ ദായിമാക്കിയിട്ട് ഉസ്താദിനെ കാണുമ്പോ നിങ്ങളൊന്ന് സമ്മതം വാങ്ങിയാൽ അതിനൊരു കണക്ഷനും കൂടി അങ്ങായി കിട്ടും.